പൊതുവേ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിലവിലുള്ള ഭരണത്തിലുള്ള സർക്കാർ എന്ത് ചെയ്താലും അതിനെ എതിർക്കുക എന്നുള്ളതാണ് പൊതുവെ പ്രതിപക്ഷത്തിൻ്റെ, നല്ലാരും ചെയ്താൽ പോലും അതിന് കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണുള്ളത്. ഇപ്പോൾ അതിൽ വളരെ രസകരമായ സംഭവം നടന്നിരിക്കുന്ന മൂലമറ്റത്താണ് ഇടുക്കി ജില്ലയിൽ. അവിടെ മൂലമറ്റം ടൗണിൽ ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ റോഡും ബസ് സ്റ്റാൻഡും ബുദ്ധിമുട്ട്, അങ്ങനെ എല്ലാ റോഡ് മൊത്തം കുളമാണ്. അങ്ങനെ അവിടുത്തെ ബി ജെ പി കാർ വന്നിട്ട് സമരം നടത്തി. സമരം നടത്തിയിട്ട് അവരടുത്ത് ചെയ്തത് ഇതിൻ്റെ ചിത്രങ്ങളെല്ലാം എടുത്ത് പത്രവാർത്തയെല്ലാം കൂടെ ചേർത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് അയച്ചു കൊടുത്തു. പക്ഷേ അദ്ദേഹം അപ്പോൾ മന്ത്രി, പക്ഷേ അദ്ദേഹം ഇമ്മീഡിയറ്റായിട്ട് നടപടിയെടുത്തു, അടിയന്തരമായിട്ട് നന്നാക്കാൻ ഉത്തരവിട്ടു, പണി തുടങ്ങി. അപ്പോൾ അവിടുത്തെ ബി ജെ പി പ്രവർത്തകർ ചെയ്തത് മന്ത്രിക്ക് അവാദ്യ അർപ്പിച്ചുകൊണ്ട് ലഡു വിതരണം നടത്തി മൂലമറ്റം ടൗണിൽ. അതാണ്, അത് സ്വാഭാവികമാണ് അല്ലെ. എങ്കിൽ പോലും അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു അതിപ്രസരവും അല്ലെ അന്തസ്സത്തെയും ഒക്കെ നമ്മൾ, അതാണ് നമ്മൾ കാണേണ്ടത്. ഈ ചെയ്തത് ബി ജെ പി ആണെങ്കിലും ശരി, ചെയ്തത് നല്ല കാര്യമല്ലേ? അതെ, അദ്ദേഹം അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദനാർഹമാണ്. അതിന് നമ്മൾ 100,000 കൈയടി കൊടുത്താലേ വേണ്ട. കാരണം വേറെ ജില്ലയിലാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ ജലീലിനെ പോലൊരു മന്ത്രിയാണെങ്കിൽ എന്ത് ചെയ്യും? ആ സംഘികള് അവന്മാരെ ജോലി നോക്കി പോട്ടെ എന്നേ പറയുള്ളൂ അല്ലേ. റിയാസിനെ പോലൊരാള് ഇത് ചെയ്തു ആര് പറയുന്നു എന്നുള്ളതല്ല, എന്തു പറയുന്നു എന്നുള്ളതാണ്, എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു. അപ്പൊ അതാണ് അവിടുത്തെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകളുടെ ഒരു പ്രയാസം. അത് ബി ജെ പി ആയിക്കോട്ടെ, സംഘ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പി ഡി പിക്കാരായിക്കോട്ടെ, ആരായിക്കോട്ടെ, അവര് ഇങ്ങനെ പിന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അതിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കിയെങ്കിൽ റിയാസിന്റെ തുലാസ് വളരെയധികം പോയി, ഒരു സംശയം വേണ്ട. ഈ ഇന്ന് ആ പ്രദേശത്തെ ജനങ്ങൾ മുഴുവനും റിയാസിനെ അവിടെ ജാതി മത വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, അതൊരു നല്ല സിംബലാണ്. ഇത് ശരിക്കും ഇതാണ് വേണ്ടത്. ഇതാണ് വേണ്ടത്. കാരണം രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, പണ്ട് എ കെ ആന്റണി ഇതുപോലെ പറയായിരുന്നു, രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, പക്ഷെ വികസനത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കണം. അത് നമ്മൾ തമിഴ്നാടിനെ കണ്ട് പഠിക്കണം എന്ന് പലപ്പോഴും എ കെ ആന്റണി പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ഇവിടെയും കാണേണ്ടത്. അന്ന് അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് നമ്മുടെ ബ്രഹ്മോസിന്റെ ഉദ്ഘാടന സമയം നടന്നു. ആ സമയത്ത് ആന്റണി പരസ്യമായിട്ട് പറഞ്ഞു, ഈ പ്രോജക്ട് ഇവിടെ ഇപ്പൊ നടപ്പാവാൻ കാരണം, അതിന്റെ കാരണം അന്നത്തെ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന നമ്മുടെ പിന്നെ പരസ്യമായിട്ട് ഞങ്ങൾ കേട്ട് അന്തം വിട്ടിരിക്കുക, ഒരു കേന്ദ്രമന്ത്രി പരസ്യമായിട്ട് വന്ന് എതിർ ഗ്രൂപ്പിലെ ഒരാളിനെ കുറിച്ച് ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ കരിയും പോലും ഞെട്ടിപ്പോയി. കരിമിനെ കുറിച്ച് പറഞ്ഞത് അല്ല, അതാണ് വേണ്ടത്. അപ്പോഴാണ് അപ്പോഴും ആന്റണി പറഞ്ഞ ഇതാണ്, നമുക്ക് രാഷ്ട്രീയം വേണം, പക്ഷേ വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ റിയാസ് ആ പാത പിന്തുടരുന്നെങ്കിൽ തീർച്ചയായിട്ടും കേരളം അദ്ദേഹത്തെ തലയിലേക്ക് കൊണ്ടു നടക്കും. റിയാസ് വേണമെങ്കിൽ വേറെ ആരും ചെയ്യാമായിരുന്നു. ഇത് പരാതി കിട്ടുമ്പോഴേ സി പി എമാരെ കൊണ്ടും കൂടെ ഒരു പരാതി കൊണ്ട് തന്നിട്ട് ഞാൻ ഇതിന്റെ വേറെ നടപടി എടുത്തെന്ന് പറയാൻ വരുന്നത്, പക്ഷെ അങ്ങനെ ചെയ്തില്ല. അങ്ങനെയുള്ള ഒരു മര്യാദ മന്ത്രി വേണമെങ്കിൽ പറയാം, പരാതി എഴുതി കൊണ്ടുപോകാം, ഞാൻ ക്രെഡിറ്റ് അവർക്ക് വേണ്ട, നമുക്ക് കിട്ടട്ടെ എന്ന് കരുതി. അങ്ങനെ ചെയ്ത് അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ അങ്ങനെ ഉണ്ടാകുന്ന ക്രെഡിറ്റിനേക്കാളും എത്രയോ ഉയർന്നു പോയി റിയാസ്. അവിടെയാണ് നമ്മൾ കാണേണ്ട ഒരു മഹത്വം നമ്മൾ കാണേണ്ടത്. അല്ല, എപ്പോഴും ചെറുപ്പക്കാര് രാഷ്ട്രീയത്തിൽ വരിക, അവർ മന്ത്രി സ്ഥാനങ്ങളൊക്കെ വരുന്നതിന്റെ ഒരു ഗുണം ഇതാണ്. കുറച്ചുകൂടെ അവരൊരു വിശാല മനസ്കാരം. എന്തൊക്കെ പറഞ്ഞാലും ശരി, പിണറായി മന്ത്രിസഭയിൽ കുറെ അധികം പുതിയ ആളുകൾ വന്നുവെങ്കിൽ പോലും ഏറ്റവും നന്നായി ഇരിക്കുന്നത് റിയാസ് തന്നെയാണ്. തീർച്ചയായും നമ്മൾ പ്രതീക്ഷിച്ച പല ആളുകളും അമ്പേ പരാജയമല്ലേ. ഈ കാരവൻ ടൂറിസം പല ചെറുപ്പക്കാരും, അതേസമയം റിയാസിന്റെ ഓരോ പ്രവൃത്തിയും നമ്മൾ വളരെയധികം അഭിനന്ദിച്ചു. കാരവൻ ടൂറിസത്തെ കൊണ്ടുവന്നല്ലോ കേരളത്തിൽ മന്ത്രി. കാരവൻ ടൂറിസത്തെ കുറിച്ച് വിദേശ മാധ്യമങ്ങൾ പോലും വാർത്ത വന്നു, നമ്മൾ കേരളത്തിലെ കാരവൻ ടൂറിസത്തെ കുറിച്ച് വാഗൻ പോലെയുള്ള സ്ഥലത്ത്. അതൊക്കെ പിന്നെ തീർച്ചയായും അല്ല, ഇത് രണ്ടും ഒരാളുടെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരു ഗുണമുള്ളത് അതുകൊണ്ടാണ്. ടൂറിസ്റ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി എന്താ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എത്തേണ്ടത്? ആ റോഡ്. ഇപ്പൊ പണ്ടൊക്കെ എറണാകുളത്ത് നമ്മളെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ട് ഇടുക്കിയിലോ അല്ലെങ്കിൽ മുകളിൽ അങ്ങോട്ടൊക്കെ പോകുന്ന റോഡ് വളരെ ഇതായിരുന്നല്ലോ. ഇപ്പൊ അത് ആ സ്ഥിതിയൊക്കെ മാറിയല്ലോ. അപ്പൊ അതിനൊരു കാരണക്കാരൻ തീർച്ചയായിട്ടും ഈ രണ്ട് വകുപ്പും കൈ വശം വെച്ചിരിക്കുന്ന റിയാസ് തന്നെയാണ്. ഇത് വളരെയധികം മഹനീയ മാതൃകയാണ്. ഇതാണ് വേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആര് പരാതി നിവേദനം തന്നാലും ജനങ്ങൾ ആവശ്യമാണ്, അത് രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമല്ല, ജനങ്ങളുടേതായി കണ്ടാൽ പരിഹാരം കണ്ടുപിടിക്കുക, അതാണ് ഭരണാധികാരിയുടെ. ഭരണാധികാരി കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയുടെ മന്ത്രി എന്നുള്ളതിനേക്കാളും ഒരു കേരളത്തിന്റെ മന്ത്രിയാണ് മുഖ്യമന്ത്രി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുക, അതാണ് റിയാസ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞ അഭിനന്ദനം തന്നെ, 100,000 അഭിനന്ദനങ്ങൾ.